ലഹരി വസ്തുക്കളുടെ പിടിയിൽ കുഞ്ഞുമക്കൾ അകപ്പെടാതിരിക്കാൻ വായനയാണ് ലഹരി എന്ന പാഠം പഠിപ്പിച്ചു നൽകാൻ മട്ടന്നൂർ പഴശ്ശി വെസ്റ്റ് യു പി സ്കൂൾ സംഘടിപ്പിച്ച പുസ്തക പയറ്റ് ശ്രദ്ധേയമായി. പയറ്റിനെത്തിയ പഴയ തലമുറ ഒരു നിമിഷം ഓർമ്മകളിലേക്ക് മടങ്ങി. കെ കെ ശൈലജ എംഎൽഎയും തന്റെ പഴയകാലത്തെ പയറ്റ് ഓർമ്മകൾ പങ്കുവച്ചു. മനുഷ്യരെ കാർന്നു തിന്നുന്ന ലഹരിയുടെ ലോകത്തേക്കും സോഷ്യൽ മീഡിയകളുടെ തെറ്റായ വേദികളിലും പുതുതലമുറ വഴിമാറുമ്പോൾ വായനയാണ് ലഹരി എന്ന പാഠം പകർന്നു നൽകാനാണ് പുസ്തക പയറ്റ് സംഘടിപ്പിച്ചത്. അക്ഷരാർത്ഥത്തിൽ പഴമയുടെ പയറ്റ് ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു പുസ്തക പയറ്റ്. ഓലമേഞ്ഞ ഒരു ചായക്കട, പഴയകാല സിനിമാ പോസ്റ്ററുകളും മറ്റും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ചുമരുകൾ, സമാവാറും പഴയകാല വിളക്കുകളും റേഡിയോയും വിഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചില്ലുപെട്ടിയും ഒക്കെയായി ഒരു ചായ പീടിക. പഴമയെ സൂചിപ്പിക്കുന്ന രീതിയിൽ വേഷവിധാനം കൊണ്ട് കുട്ടികളെത്തിയതും വ്യത്യസ്തമായി. പയറ്റിനെത്തുന്നവർക്ക് പണ്ടത്തെ പോലെ തന്നെ ഇവിടെ ചായയുമുണ്ട്, ഒപ്പം അവല് കുഴച്ചതും പരിപ്പുപടയും അങ്ങനെ പലതും. ചായക്കട എംഎൽഎ കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അവിടെ ഇരുന്ന് കുട്ടികൾക്കൊപ്പം ചായ കുടിച്ചും പത്രവും പുസ്തകവും ഒക്കെ വായിച്ചും എംഎൽഎയും കൂടെ കൂടി പയറ്റിനെ കുറിച്ചും പഴയകാലത്തെ ചായ പിടികയും അവിടുത്തെ ചർച്ചകളെ കുറിച്ചുമൊക്കെ എംഎൽഎ പങ്കുവച്ചു. അപ്പൊ സാധാരണ എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് ഈ നാട്ടുമ്പുറത്തെ ചായക്കടകളിൽ ഇരുന്നിട്ട് പത്രം വായിക്കുമായിരുന്നു ആളുകൾ. നന്നായിട്ട് രാഷ്ട്രീയം പറയും. അവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് അവരുടെ രാഷ്ട്രീയം അവർ തമ്മിൽ ചർച്ച ചെയ്യുകയും ഒരുപാട് വാദിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ശത്രുത ഉണ്ടായിരുന്നില്ല പരസ്പരം. എല്ലാ പത്രവും, മലയാള മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും എല്ലാം അത് വള്ളി പുള്ളി വിസർഗം വിടാതെ ഒരാളിരുന്ന് വായിക്കും, മറ്റുള്ളവർ കേൾക്കും. ഞാൻ ഓർമ്മിക്കുന്നത്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിട്ട് വരുന്ന സമയത്ത് എൻ്റെ പാർട്ടി ബ്രാഞ്ചിൽ മാടത്തിൽ കണ്ണു കാണാത്തൊരു രാമേട്ടൻ ഉണ്ടായിരുന്നു. രണ്ട് കണ്ണനും കാഴ്ചയില്ല, പക്ഷേ പാർട്ടി മെമ്പറാണ്. പക്ഷേ അദ്ദേഹം ഈ അഖില ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു. നല്ല അറിവാണ്. ഈ അറിവ് കിട്ടുന്നത് രാവിലെ ചായപ്പൊടിയെ പോയിരിക്കും, അവിടെ പത്രം വായിക്കുന്ന ഒരാളുണ്ടാവും. അപ്പോൾ ചൈനയും റഷ്യയും അമേരിക്കയും ഫ്രാൻസും എല്ലാം അദ്ദേഹത്തിന് സുപരിചിതമാണ്. അപ്പോൾ നമ്മൾ പുസ്തകം വായിച്ചറിവ് നേടുന്നതിനേക്കാൾ അദ്ദേഹം ഇത് കേട്ടിട്ട് അറിവ് നേടിയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അറിവ് നേടാൻ ഏറ്റവും ഫലപ്രദം ആയിട്ടുള്ള സംവിധാനങ്ങളായിരുന്നു അത്. 3500 പുസ്തകമുള്ള ലൈബ്രറി കൂടുതൽ നവീകരിച്ച് കുട്ടികളിൽ വായനയുടെ ലഹരി പകരാനാണ് സ്കൂളിന്റെ ലക്ഷ്യം. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.